നമസ്തേ, ഞാൻ ജോസ്ന ജോസഫ്. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. തൊഴിയൂർ സുനിൽകുമാർ വധക്കേസിന്റെ നിർണായക വഴിത്തിരിവിന് സഹായകമായത് മുൻ DGP TP സെൻകുമാറിന്റെ കൃത്യമായ അന്വേഷണ റിപ്പോർട്ടുകൾ. സുനിൽകുമാർ വധക്കേസിൽ മുസ്ലിം തീവ്രവാദ സംഘടനയാണ് പിന്നിലെന്ന് കണ്ടെത്താൻ സഹായകരമായത് മുൻ DGP TP സെൻകുമാറിന്റെ കാലത്ത് നടത്തിയ അന്വേഷണം. വിവിധ കൊലക്കേസുകളിൽ പങ്കാളികളായ ജമിയത്തുൽ ഇസ്ഹാനിയ എന്ന തീവ്രവാദ സംഘടനയാണ് സുനിൽകുമാറിനെ വധിച്ചതെന്ന് അന്നത്തെ ക്രൈംബ്രാഞ്ച് DIG ആയിരുന്ന സെൻകുമാറിന്റെ അന്വേഷണ സംഘമാണ് കണ്ടെത്തിയത്. 1994 December 4 തൊഴിയൂർ സ്വദേശിയും RSS പ്രവർത്തകനുമായിരുന്ന സുനിൽകുമാറിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. CPM പ്രവർത്തകനാണ് കേസിൽ അറസ്റ്റിലായത്. എന്നാൽ മുസ്ലിം തീവ്രവാദ സംഘടനയാണ് കൃത്യത്തിന്റെ പിന്നിലെന്ന് RSS BJP നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും അന്വേഷണം ആ വഴിയിൽ മുന്നോട്ടു പോയില്ല. പാലക്കാട് കൊല്ലങ്കോട് മണിക്കൊലക്കേസ്, മലപ്പുറം വളാഞ്ചേരി താമീ കൊലക്കേസ്, തൃശൂർ വാടാനപ്പള്ളി രാജീവൻ കൊലക്കേസ്, മലപ്പുറം കൊളത്തൂർ മോഹനചന്ദ്രൻ കൊലക്കേസ്, തൃശൂർ തൊഴിയൂർ സുനിൽകുമാർ കൊലക്കേസ്, മതിലകം ചളിങ്ങാട് സന്തോഷ് കൊലക്കേസ് തുടങ്ങിയ കേസുകളിൽ പലതിലും തീവ്രവാദ ബന്ധം അന്ന് പകൽ പോലെ വ്യക്തമായിരുന്നു. December 1997 തീരദേശത്ത് തീവ്രവാദം ശക്തമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് TP സെൻകുമാർ റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിന്മേൽ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിനാണ് സുനിൽകുമാറിന്റെ വധത്തിൽ അറസ്റ്റിലായവർ നിരപരാധികളാണെന്ന് തെളിഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ വെറുതെ വിടുകയായിരുന്നു. ഇപ്പോൾ യഥാർത്ഥ പ്രതികൾ പിടിയിലായതും കുളത്തൂർ മോഹനചന്ദ്രൻ വധക്കേസിലേക്ക് അന്വേഷണം നീളാൻ കാരണമായതും സെൻകുമാറിന്റെ റിപ്പോർട്ടാണ്. അതേസമയം സുനിൽകുമാർ വധക്കേസിൽ കഴിഞ്ഞ ദിവസം രണ്ടുപേരെ കൂടി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ഭീകരവാദ സംഘടനയായ ജമിയത്തുൽ ഇസ്ഹാനിയ നേതാക്കളായ ഉസ്മാൻ യൂസഫ് അലി എന്നിവരാണ് പിടിയിലായത്. അറസ്റ്റിലായ മലപ്പുറം ചെമ്മലശ്ശേരി സ്വദേശി ഉസ്മാൻ ഭീകരവാദ സംഘടനയായ ജമിയത്തുൽ ഇസ്ഹാനിയയുടെ സ്ഥാപക നേതാവാണ്. യൂസഫ് അലി സജീവ പ്രവർത്തകനും. ഇരുവരും വാടാനപ്പള്ളി രാജീവ് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവരാണ്. യൂസഫ് അലി പാലക്കാട് മലപ്പുറം തൃശൂർ മേഖലകളിൽ സിനിമാ തിയേറ്ററുകൾ കത്തിക്കുകയും നോമ്പുകാലത്ത് തുറന്നു പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ തകർക്കുകയും തുടങ്ങിയ ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായാണ് റിപ്പോർട്ട്. വാടാനപ്പള്ളി രാജീവ് വധക്കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ കഴിയവെയാണ് ഇരുവരെയും ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുന്നത്. കേസിൽ മുഖ്യപ്രതിയായ മൊയ്നിയുദ്ദീൻ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഇതോടെ സുനിൽ വധക്കേസിൽ 3 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇനി 5 പേരെ കൂടി പിടികൂടാനുണ്ട്. സുനിൽ വധക്കേസ് അടക്കം ജില്ലയിലെ തീരദേശത്തെ BJP RSS പ്രവർത്തകരുടെ കൊലപാതകങ്ങൾക്ക് പിന്നിൽ CPMഉം ഭീകര സംഘടനകളുടെ കൂട്ടുകെട്ടുമാണെന്നാണ് BJPയുടെ ആരോപണം. വിശദമായ NIA അന്വേഷണം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, ജനം TV.com.